അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 23 മുതൽ 27 വരെ. ഇന്ന് ഒന്നാം വായനയിൽ യഹൂദ പാരമ്പര്യത്തിന് പുറത്തുനിന്നുള്ള ഒരു പ്രവചനം നാം കേൾക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 24 ബയോറിൻ്റെ മകൻ ബാലാം പ്രവചിക്കുന്നു വരാനിരിക്കുന്നവൻ്റെ മഹത്വം. ഇങ്ങനെയാണ് ആ വാക്കുകൾ. ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. പ്രിയമുള്ളവരെ, ഈ പ്രവചനം വിവക്ഷിക്കുന്ന ഒരു പ്രധാന കാര്യം, പഴയ നിയമം മുതലേ ബൈബിൾ നൽകുന്ന സൂചന, ക്രിസ്തു ഇസ്രായേലിന് യഹൂദ ജനത്തിനു വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ക്രൈസ്റ്റ് ഈസ് കോസ്മിക്. ക്രിസ്തു പ്രപഞ്ചത്തിന് എല്ലാമായുള്ളതാണ് എന്ന ഒരു വിശാല ദർശനം. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതരും ജനപ്രമാണികളും ക്രിസ്തുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ പഠിപ്പിക്കുക എന്ന്. നമുക്കറിയാം, ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, ദ അനോയിൻറ്റഡ് വൺ, മിശിഹ അഥവാ രക്ഷകൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാകണം. ചരിത്രത്തിൽ രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ ഇവരെല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരായിരുന്നു. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് രാജാവും പ്രവാചകനും പുരോഹിതനുമായിട്ടാണ്. ക്രിസ്തു രാജാവാണ്. എന്തിന്? ദൈവത്തിൻ്റെ ഭരണം, നീതിയുടെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനായിട്ട്. ക്രിസ്തു പ്രവാചകനാണ്. എന്തിന്? ദൈവത്തിൻ്റെ ഹിതം മനുഷ്യനു വേണ്ടി ആരായുവാൻ, തിന്മയെ പ്രതിരോധിക്കുവാൻ, തിന്മയെ വെല്ലുവിളിക്കുവാൻ. ക്രിസ്തു പുരോഹിതനാണ്. എന്തിന്? ജനത്തിൻ്റെ ആരാധന നയിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ മൂന്ന് തസ്തികയ്ക്കും അധികാരമുണ്ട്. ക്രിസ്തു ഈ പദവികൾ അലങ്കരിക്കുമ്പോൾ അധികാരം കൈയാളുന്നുണ്ട്. പക്ഷെ അത് ലോകത്തിൻ്റെ അധികാരമല്ല. ലൗകികതയിൽ നിറഞ്ഞു നിൽക്കുന്നവരോട്, ലോകത്തിൻ്റെ അധികാരമത്ത് തലയ്ക്ക് പിടിച്ചവരോട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. ലൗകികമല്ലാത്ത രാജ്യം, അത് സ്ഥാപിക്കുവാൻ വന്നവൻ്റെ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും വിധേയത്വവും നിസ്സഹായതയും ഒക്കെ നമ്മെ ലഹരി പിടിപ്പിക്കണം. ആ സുഹൃതങ്ങളിലൂടെ ഉള്ളിൽ തെളിയുന്ന ഒരു ദൈവിക നീതിയുടെയും അധികാരത്തിൻ്റെയും തലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, അഥവാ അണ്ടർ ദ ക്രെഡിബിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ്റെ ജീവിത ശൈലിയോട് നമ്മെ അനുരൂപരാക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ പ്രത്യേകമായി ടെലിവിഷൻ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം ചെലവഴിക്കുന്ന സമയം നിയന്ത്രണ വിധേയമാക്കാം. അതിലൂടെ നമുക്ക് ലാഭിച്ചു കിട്ടുന്ന സമയം ഒരു ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഇന്നത്തെ നിയോഗം, മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവികതയെ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:30-31 തിരുവചനങ്ങൾ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അധികാരം, അധികാരം.
എൻ്റെ യേശുവിൻ നാമത്തിനധികാരം, അധികാരം, അധികാരം, എൻ്റെ യേശുവിൻ നാമത്തിനധികാരം. യേശുവേ അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. അധികാരം, എൻ്റെ യേശുവിൻ നാമത്തിനധികാരം, അധികാരം.